ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. ഞാൻ ഈ കളരിക്കൽ, വെൽക്കം ടു മൈ ചാനൽ. ഇപ്പോൾ സാധാരണ നമ്മൾ ഞായറാഴ്ച വരാത്തതാണ്, ഇന്ന് പതിവില്ലാതെ നമ്മൾ ഞായറാഴ്ച ചൂണ്ടയിടാൻ വന്നിരിക്കുകയാണ്. അപ്പോൾ ആദ്യം നമ്മൾ ചൂണ്ടയിലിട്ട് ഒരു മീൻ കിട്ടി. ഇപ്പോൾ രണ്ടാമത് ഇറക്കിയ ചൂണ്ടയിൽ ഒരു മീൻ അടിച്ചിട്ടുണ്ട്. അതിപ്പോൾ ഞാൻ വലിച്ചുകൊണ്ട് വരികയാണ്. നല്ല ലോങ്ങിലാണ് കിടന്നത്, പക്ഷെ എന്തോ നല്ല കൂടുതൽ കനം തോന്നുന്നു. ഒന്നെങ്കിൽ വേറെ ആരെങ്കിലും ചൂണ്ട ഉടക്കിയിട്ടുണ്ടാവും, അല്ലെങ്കിൽ എന്തെങ്കിലും കച്ചറയും കൂടി ഉണ്ടാവും. മീനുണ്ട്, ഒരു മീൻ ഉണ്ടെന്നുള്ള നല്ലൊക്കെ ഫീൽ കിട്ടുന്നുണ്ട്. വേലൊക്കെ അടുത്ത് വരട്ടെ, നമുക്ക് നോക്കാം എന്താണ് നമുക്ക് അടിച്ചണേന്ന്. കട്ടിലാണെന്നാ തോന്നണം, ഇത് ചെറുതായിട്ട് പോയിട്ട് പൊന്നെ. എൻ്റെ ക്യാമറ ആൻഡ്രോയിഡ്സിൻ്റെ മേലിൽ വെച്ച ക്യാമറ, എൻ്റെ കൈ തട്ടി പുറത്തേക്ക് പോയിട്ട് അത് അവിടുത്തെ പൈപ്പിൽ തട്ടി ആൻഡ്രോയിഡ്സിൻ്റെ അടിയിൽ കൂടി ഉള്ളിലേക്ക് റോട്ടിലേക്ക് തന്നെ വന്ന് വീണക്കും. ഈ ക്യാമറ ഞാൻ ഫസ്റ്റ് വാങ്ങിച്ച ക്യാമറ ആണ് കേട്ടോ. ഇതിപ്പോൾ മൂന്നാം തവണയാണ് ഇത് എൻ്റെ കയ്യിൽ നിന്ന് പോകുന്നത്. ഇപ്പോഴും ഒരു കുഴപ്പമില്ലാണ്ട് കിട്ടിയിട്ടുണ്ട്. ഒരു തവണ ആക്സിഡൻറ്റ് പറ്റി താഴെ അടിച്ച് വീണതാണ്. അന്ന് എൻ്റെ ഡിസ്പ്ലേ ഒക്കെ മോശമായി. പിന്നെ കടലിൽ ചൂണ്ടിടാൻ പോയപ്പോൾ ഒരു തവണ ആ പാറിൻ്റെ ഇടയിൽ പോയി. ഒരാൾ ആഴത്തിൽ പോയിട്ട് ഞാൻ സ്റ്റിക്കിലൊരു കുടുക്ക് കെട്ടിയിട്ട് അതുകൊണ്ട് ചൂണ്ടിട്ടെടുക്കുന്ന പോലെ എടുത്തത്. ഇപ്പോഴും വർക്ക് ചെയ്തിട്ടുണ്ട്, ഒരു കുഴപ്പമൊന്നുമില്ല. ചേട്ടാ അതൊന്ന് വീഡിയോ എടുത്തോ കേട്ടോ, വെറുതെ ഒന്ന് നേരെ പിടിച്ചാൽ മതി. പാട്ടും പാടി വരുന്നുണ്ട്. ഇപ്പൊ നമുക്ക് രണ്ട് കട്ടിലായ കേട്ടോ. ഇന്നത്തെ ഞായറാഴ്ച ഏതായാലും നമുക്ക് ഓപ്പണിങ് നല്ല കലക്കനാണ്. സാറ് ഞാൻ വരാത്തതാണ് ഞായറാഴ്ച. വിട്ടു പോകുന്ന പറയുന്നത് മറ്റേ മറ്റേനെ പോലെ നമുക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല. എപ്പോ വേണേ വിട്ടുപോ, സോഫ്റ്റ് ഇതല്ലേ എന്റെ ചുണ്ടൊക്കെ. ഇതൊരു പാലുണ്ടാന്ന് കൂടി ചെക്ക് ചെയ്യാം. പാലില്ല, പാലിന് വരെ മൂത്രമാണ്. അവന്റെ പുണ്ടിയിലൊക്കെ പോയി നമ്മൾ ഞെക്കാൻ പോയിട്ടല്ലേ അല്ലേ. നമ്മുടെ ക്യാമറമാൻ ഉണ്ടോ ചേട്ടൻ? വരുന്നത് ജോസി. ജോസി നമ്മളിവിടെ എപ്പോഴും നടക്കാൻ വേണ്ടി വന്നാണ് കേട്ടാ. അപ്പൊ നമ്മൾ എപ്പോഴും സ്ഥിരമായിട്ട് കാണുന്നതാണ്. പുള്ളിയാണ് ഇപ്പൊ വീഡിയോ എടുത്തത്. അതെ, അവിടെ ആ ഫ്ലാറ്റിന്റെ അടുത്ത് തന്നെയാണ് പുള്ളി താമസിക്കുന്നത്. ഏ ബാബു, ഇത് പെരുമ്പാവൂർ ബാബു. ഇന്നലെ പുള്ളി നല്ല തകർത്ത് ഭാര്യയാണ്, വെളുപ്പിലെ വന്നിരിക്കും. ഈ ചൂണ്ടയിൽ മീൻ അടിച്ചിട്ടുണ്ട്, ഞാൻ വലിച്ച് പകുതി എത്തി. എന്റെ കൊല്ലി താഴെ കിടപ്പുണ്ടേ. അപ്പൊ ആ ഭാഗത്തേക്കാണ് മീൻ ഓടിപ്പോകുന്നത്. ആ കൊല്ലിയിലുടക്കിയ പണിയാം. കുഴപ്പമില്ല, വലിച്ച് പൊക്കി എടുക്കാം. നമ്മളത് വളരെ വിദഗ്ധമായിട്ട് ഒഴിവാക്കി എടുക്കുകയാണ് കേട്ടോ. വറ്റയാണ്, കുഴപ്പമില്ല, തെറ്റില്ലാത്ത വറ്റയാണ്. യാ കണ്ട, അര കിലോ അധികം ഉള്ള ഒരു വറ്റയാ. കണ്ടോ, ഇത്രയുണ്ട്, വലിയ കുഴപ്പമില്ലാത്ത വറ്റയാണ്. ഒരു അര കിലോ അധികം ഉണ്ട്. ഇത് വിഴുങ്ങിയിട്ടുണ്ട്, ഓപ്പറേഷൻ ചെയ്യണോ. ആ
ഇല്ലയോണ്ട് ഒരു വറ്റേം കിട്ടില്ല കേട്ടാ. വറ്റ ഇത്രയും തന്നെ വലിപ്പമുള്ള കിട്ടിയത്, ഇതേ വലിപ്പമുള്ള കിട്ടിയത് കേട്ടാ. ഇറക്കിക്കൊണ്ടിരിക്കുന്നത് ഓട്ടോമാറ്റിക്കലി കണ്ടത്, ഓട്ടോമാറ്റിക് സിസ്റ്റത്തിൽ പോയിക്കൊണ്ടിരിക്കുന്നത് കണ്ടോ. ഇത് ഓട്ടോമാറ്റിക് സിസ്റ്റം ഇട്ടിരിക്കുന്നത് കണ്ടോ, അത് ഇങ്ങനെ ഇട്ടിരുന്നത് ഇതിൻ്റെ അടിയിൽ കൂടി ഇട്ടിട്ട് ഇല്ല അതിലേക്ക് ഇടിക്കും കണ്ടോ. ഇവിടെ പോയേക്കണ സാധനം ഇല്ല കിടക്കാൻ, ഇല്ല അറ്റത്തൊരു വൈറ്റ് കാണണ്ട. കറക്റ്റ് ഡയറക്ഷനിലാണ് പോണത്, നല്ല അടിപൊളി ഡയറക്ഷനിലേക്ക് തന്നെ പോണത്. ആ വെള്ളം സുമിത്തൊക്കെ ചൂടിടാൻ വന്നിട്ടുണ്ട്, പുള്ളിക്ക് ഒന്നും കിട്ടിയിട്ടില്ല അതെ, പുള്ളി വെള്ളം വാങ്ങിക്കാൻ വേണ്ടി. ഇവിടെ ചൂടിലൊരു പല്ലനടച്ച്, പല്ലനടിച്ചിട്ടുണ്ട് കേട്ടോ, പല്ലനല്ലേ, പല്ലം പിടിച്ചിട്ടുണ്ട്. ഞാൻ ചൂണ്ടത് പയ്യെ ചുറ്റി ചുറ്റി വലിച്ചതാണ്, അതും വലുതല്ല. സുമിത്താണ് പൊക്കി എടുക്കുന്നത്. ആ കുഞ്ഞൻ വളർത്താൻ കൊണ്ടുപോവാ പൊടിയ, അതാണ് ഇട്ടേക്കാം. പാല പിടിച്ച് അങ്ങനെ എടുത്തില്ല. അവനെ രക്ഷപ്പെടുത്താൻ നോക്കുമ്പോഴേ അവൻ വെച്ചാ ആടിക്കടിക്കും. പാലത്തില് നല്ല ഇഷ്ടം പോലെ ആളാണ്ടാ, ഞായറാഴ്ച അതേ പറഞ്ഞു ണ്ടോ ഇല്ലേ ആൾക്കാർ നിൽക്കണോക്കെ, മൊത്തം ആളാണ്. നമുക്ക് ചൂണ്ടിടാൻ സ്ഥലം കിട്ടുന്നില്ല, അത്രയും ആളാണ്. ഞാൻ ദേ അത് കാരണം ഈ തുടക്കത്തിലാണ് നിന്നത്, സ്ഥലമില്ല അങ്ങോട്ട് പോകാൻ സ്ഥലമില്ല, അത് കാരണം ഞാൻ ഇവിടെ തന്നെ നിന്ന്. പക്ഷേ നമുക്ക് ഭാഗ്യം എന്ന് പറഞ്ഞാൽ നമുക്ക് മീൻ കിട്ടില്ല. ഈ ഇറക്കിയിട്ടിരിക്കുന്ന ചൂണ്ട വലിച്ചു കഴിഞ്ഞാൽ ഞാൻ നിർത്തും. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.